ടർബോ ചാർജറിന് മെയിൻലി രണ്ട് കോമ്പണൻസ് ആണുള്ളത്, ഒരു ടർബൈനും ഒരു കംപ്രസറും. ഈ ടർബൈൻ കണക്ട് ചെയ്തിരിക്കുന്നത് വാഹനത്തിൻ്റെ എക്സോസ്റ്റ് പ്ലീനവുമായിട്ടാണ്. അതായത് ടർബൈനെ ഡ്രൈവ് ചെയ്യുന്നത് എക്സോസ് ഗ്യാസസ് ആണ്. അതേസമയം ഇത് രണ്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു സോളിഡ് ഷാഫ്റ്റിലാണ്, അതായത് ഒരു സിംഗിൾ ഷാഫ്റ്റിലാണ് ടർബൈനും കംപ്രസറും കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ കംപ്രസർ ബന്ധിപ്പിച്ചിരിക്കുന്നത് ഏത് ഭാഗമായിട്ടെന്ന് വെച്ചാൽ കംപ്രസർ ഇൻടേക്ക് പ്ലെയിനുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. സോ ഇതാണ് എയറിനെ കംപ്രസ് ചെയ്യുന്നത്. ടർബൈൻ്റെ ജോലി എന്ന് പറയുന്നത് കംപ്രസറിനെ കറക്കാനുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യുക എന്നാണ്. ടർബൈൻ ഈ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എക്സോസ് ഗ്യാസിൽ നിന്നാണ്. എഞ്ചിനിൽ നിന്നും പുറന്തള്ളുന്ന ഈ എക്സോസ് ഗ്യാസിന് ഹീറ്റ് എനർജിയുമുണ്ട്, അതേപോലെ തന്നെ ഇത് മൂവ് ചെയ്യുന്നതുകൊണ്ട് കൈനറ്റിക് എനർജിയുമുണ്ട്. ഈ ഹീറ്റ് എനർജിയെ കൈനറ്റിക് എനർജിയെ മെക്കാനിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് നമ്മുടെ ടർബൈൻ ചെയ്യുന്നത്. ഈ മെക്കാനിക്കൽ എനർജി ഒരു ഷാഫ്റ്റിലൂടെ നമ്മുടെ കംപ്രസറിലേക്ക് കൊടുക്കുകയും കംപ്രസർ ഈ എനർജി മൂലം റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. പക്ഷേ ഒരു എഞ്ചിനിൽ യൂസ് ചെയ്യുന്ന ടർബോ ചാർജർ വലിയ ടർബോ ചാർജറാണോ അതോ ചെറിയ ടർബോ ചാർജറാണോ, ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പലതരം എഫക്റ്റുകളായിരിക്കും ഈ ടർബോ ചാർജറിൽ ഉണ്ടാകുന്നത്. ഒരു ടർബോ ചാർജർ ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കൂടുതൽ പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നാണ്, അതായത് കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുക എന്നത്. സോ ഒരു ടർബോ ചാർജർ എക്വിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വാഹനത്തിന് ബെറ്റർ ആക്സലറേഷൻ കിട്ടണമെന്നുമുണ്ട്. ബെറ്റർ ആക്സലറേഷൻ കിട്ടണമെങ്കിൽ വാഹനം സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ടർബോ ചാർജർ ആക്റ്റീവായി തുടങ്ങണം. പക്ഷേ നമ്മൾ വലിയ ഒരു ടർബോ ചാർജറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കോമ്പണൻസ് എല്ലാത്തിനും തന്നെ ഭാരം കൂടുതലായിരിക്കും. ഇതിനെ കറക്കണമെങ്കിൽ കൂടുതൽ എനർജി ആവശ്യമായിട്ട് വരും. പക്ഷെ വളരെ ലോ ആർപിഎം ആയതുകൊണ്ട് തന്നെ ഈ മൂവ് ചെയ്യുന്ന എക്സോസ്റ്റിന് അത്രയും ഉയർന്ന എനർജി ഉണ്ടാവില്ല. കൈനറ്റിക് എനർജിയും കുറവായിരിക്കും, ഹീറ്റ് എനർജിയും കുറവായിരിക്കും. സോ ടർബൈനെ കറക്കാനുള്ള എനർജി അതിന് കാണില്ല. സോ അതുകൊണ്ട് തന്നെ വളരെ ടർബോ ലാഗ് വളരെ അധികമായിട്ട് കൂടും നമ്മൾ വലിയ ഒരു ടർബോ ചാർജറാണ് ഒരു എഞ്ചിനിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ. മറിച്ച് ചെറിയൊരു ടർബോ ചാർജർ യൂസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ കോമ്പണൻസിൻ്റെ ഭാരം കുറവായിരിക്കും. സോ വളരെ താഴ്ന്ന ആർപിഎമ്മിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ടർബോ ചാർജറിനെ ആക്റ്റീവ് ആക്കാൻ കഴിയും. കാരണം ഈ മൂവ് ചെയ്യുന്ന എക്സോസ് ഗ്യാസിൻ്റെ അത്രയും എനർജി മതിയായിരിക്കും ആ ടർബൈനെ കറക്കാൻ വേണ്ടി. സോ പെട്ടെന്ന് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ബൂസ്റ്റ് എഞ്ചിന് ലഭിക്കും വളരെ കുറഞ്ഞ ആർപിഎമ്മിൽ തന്നെ. സോ നമുക്ക് വളരെ ലോ എൻഡ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അത് വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ ടർബോ ചാർജർ ആക്റ്റീവ് ആകുന്ന കാരണം വാഹനത്തിൻ്റെ ആക്സലറേഷൻ വളരെ അധികമായിട്ട് കൂടുകയും വളരെ ലോ എൻഡ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. പക്ഷെ നമുക്കറിയാം ഒരു ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ആർപിഎമ്മിൽ മാത്രം റൺ ചെയ്യാനല്ല, അത് വളരെ ഉയർന്ന സ്പീഡ് റേഞ്ചിൽ വർക്ക് ചെയ്യേണ്ടതാണ്. കാരണം അതിന് ടോർക്ക് ബാൻഡും പവർ ബാൻഡും വളരെ കുറഞ്ഞ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഉയർന്ന എഞ്ചിൻ്റെ ഉയർന്ന ആർപിഎമ്മിലും കുറഞ്ഞ ആർപിഎമ്മിലും ടർബോ ചാർജർ എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കണം. ഇങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് പുതിയ എന്തെങ്കിലും അഡാപ്റ്റീവായിട്ടുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്തേ പറ്റുള്ളൂ. ഇത്തരത്തിൽ കഴിവുള്ള ടർബോ ചാർജറാണ് വേരിയബിൾ ജിയോമെട്രി ടർബോ ചാർജർ അഥവാ VGT എന്ന് പറയുന്നത്. എഞ്ചിൻ്റെ ആർപിഎമ്മിനെ അനുബന്ധിച്ച് നമുക്ക് ടർബോ ചാർജറിലേക്ക് ഫ്ലോ ചെയ്യുന്ന എക്സോസ് ഗ്യാസിൻ്റെ ഫ്ലോയെ മോഡിഫൈ ചെയ്തുകൊണ്ട് തന്നെ ടർബോയെ പെട്ടെന്ന് തന്നെ ആക്റ്റീവ് ചെയ്യാൻ ഈ ടെക്നോളജി സഹായിക്കും. കുറഞ്ഞ ആർപിഎമ്മിൽ റൺ ചെയ്യുന്ന എഞ്ചിൻ്റെ എക്സോസിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. സോ ആ ടൈമിൽ നമുക്ക് എഫിഷ്യൻ്റായിട്ട് ടർബോ ചാർജറിനെ കറക്കണമെങ്കിൽ നമുക്ക് ഈ ഫ്ലോ ചെയ്യുന്ന എക്സോസ് ഗ്യാസിനെ വളരെ എഫിഷ്യൻ്റായിട്ടുള്ള ആംഗിളിൽ തന്നെ നമ്മുടെ ടർബൈൻ ബ്ലേഡിലേക്ക് ഡയറക്റ്റ് ചെയ്യണം. സോ നമുക്ക് ടർബൈൻ്റെ ജിയോമെട്രി വേരി ചെയ്യാൻ സാധിക്കും മുമ്പിൽ ഇത് സാധ്യമാണ്. അതേപോലെ തന്നെ എഞ്ചിൻ്റെ ആർപിഎം വളരെ അധികമാകുമ്പോഴത്തേക്ക് നമ്മുടെ ടർബൈനെ കറക്കാനുള്ള എക്സോസ് ഗ്യാസിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. ഇത് നമ്മുടെ ടർബൈനെ വളരെ ഉയർന്ന വേഗത്തിൽ കറക്കുകയും അതുകൊണ്ട് കംപ്രസറും വളരെ ഉയർന്ന വേഗത്തിൽ കറങ്ങി വളരെ നമുക്ക് ആവശ്യത്തിൽ കൂടുതലായിട്ടുള്ള ബൂസ്റ്റ് നമ്മുടെ എഞ്ചിന് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഇത് നമ്മുടെ എഞ്ചിന് ഡാമേജ് വരുവരുത്താണ് സാധ്യത. സിംപ്ലി ഒരു വേരിയബിൾ ജിയോമെട്രി ടർബോ ചാർജർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ താഴ്ന്ന സ്പീഡിൽ താഴ്ന്ന എഞ്ചിൻ ആർപിഎമ്മിൽ നമ്മുടെ ടർബൈൻ ബ്ലേഡിലേക്ക് ചെല്ലുന്ന നമ്മുടെ എക്സോസ് ഗ്യാസിൻ്റെ വേഗത കൂട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ കൈനറ്റിക് എനർജി കൂട്ടിക്കൊടുക്കും. അതേസമയം എഞ്ചിൻ ആർപിഎം വളരെ അധികമാകുമ്പോഴത്തേക്ക് നമ്മൾ ടർബൈൻ ബ്ലേഡിലേക്ക് ചെല്ലുന്ന ഈ എക്സോസ് ഗ്യാസിൻ്റെ പ്രഷർ കൂട്ടിക്കൊടുത്തിട്ട് നമ്മുടെ അവിടെ അതിൻ്റെ വെലോസിറ്റി കുറയ്ക്കും, അതായത് അവിടുത്തെ കൈനറ്റിക് എനർജി കുറയ്ക്കും, അതായത് ഓവർ ബൂസ്റ്റ് സംഭവിക്കുകയായിരിക്കും.
വളരെ ഉയർന്ന എൻജിൻ ആർ പി എമ്മിൽ വെയിൻസിൻ്റെ പൊസിഷൻ ഇങ്ങനെയായിരിക്കും. പക്ഷേ എൻജിൻ്റെ ആർ പി എം കുറയുന്നതനുസരിച്ച് നമ്മുടെ വെയിൻസ് ക്ലോസ് ആയി വരും. അതായത് നമ്മുടെ എക്സോസ് ഗ്യാസിൻ്റെ വെലോസിറ്റി കൂട്ടിക്കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ടർബൈനെ കൂടുതൽ വേഗത്തിൽ കറക്കാനും വളരെ ഉയർന്ന വേഗത്തിൽ വണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത് ഇത് വെയിൻസ് കൂടുതൽ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ടർബൈനിൻ്റെ വെലോസിറ്റി കുറയ്ക്കാനും വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഏരിയയും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾ അറിയണം. സോ നിങ്ങൾ ഇതിനകത്ത് കണ്ടറിയാം, ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കൂടുതലുള്ള ഭാഗത്ത് കൂടെ ഫ്ലോ ചെയ്യുന്ന എയറിൻ്റെ എന്ന് പറഞ്ഞ വേഗത കുറവാണ്. സോ അവിടെ പ്രഷർ കൂടുതലായിരിക്കും. സോ ഏരിയ കുറഞ്ഞ ഭാഗത്ത് എന്ന് പറയുന്നത് അതിൻ്റെ വെലോസിറ്റി അഥവാ വേഗത കൂടുതലുമാണ്. സോ വെയിൻസ് ഫുള്ളി ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഏരിയ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ അവിടുത്തെ കൂടെ ഫ്ലോ ചെയ്യുന്ന എക്സോസ് ഗ്യാസിൻ്റെ വെലോസിറ്റി കുറയും. സോ നമുക്ക് ടർബൈൻ്റെ വേഗത കുറയ്ക്കാൻ കഴിയും. സോ വളരെ കുറഞ്ഞ ആർപിഎമ്മിൽ വണ്ടി റൺ ചെയ്യുന്ന സമയം നമുക്ക് വെയിൻ ക്ലോസ് ചെയ്ത് അവിടുത്തെ ഏരിയ കുറയുകയും സോ കോൺസിക്വൻ്റ്ലി അവിടുത്തെ പ്രഷർ ഡ്രോപ്പായിട്ട് അതൊരു ഫ്ലോ ചെയ്യുന്ന എക്സോസ് ഗ്യാസിൻ്റെ വെലോസിറ്റി വളരെ അധികമാകുകയും ചെയ്യും. സോ നമുക്ക് കുറഞ്ഞ ആർപിഎമ്മിൽ ടർബൈനെ പെട്ടെന്ന് തന്നെ കറക്കാനും കഴിയും. സോ ടർബോ ലാഗ് നമുക്ക് അവോയ്ഡ് ചെയ്യാനും കഴിയും. സോ ഇതാണ് ഒരു വേരിയബിൾ ജിയോമെട്രി ടർബൈൻ എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. സോ വീഡിയോ മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. പുതിയ അപ്ഡേറ്റഡ് വീഡിയോസ് ഒരിക്കലും മിസ് ചെയ്യാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണും കൂടെ അമർത്തുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയൊരു അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.